യേശുദാസിനെ പോലെ പാടുന്നയാൾക്ക് യേശുദാസിൻ്റെ കാലത്ത് എന്ത് സംഭവിക്കാം? അതിനുള്ള ഉത്തരമാണ് ശ്രീ കെ ജി മാർക്കോസിൻ്റെ സിനിമാ സംഗീത ജീവിതം. യേശുദാസിനോടും പാട്ടിനോടുമുള്ള ഭക്തിയിൽ തുടങ്ങിയ ഈ ഗായകനെ പിന്നീട് സിനിമയേക്കാളേറെ ഭക്തിഗാന കാസറ്റുകളാണ് നിലനിർത്തിയത്. ഒടുവിൽ സൗദി അറേബ്യയിൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഭക്തിയോ അതോ പാട്ടോ? ശ്രീ കെ ജി മാർക്കോസ് നേരെച്ചൊവ്വയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ കെ ജി മാർക്കോസിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഒരുപക്ഷെ അവിടുത്തെ മലയാളികളെക്കാൾ ഭേദം അവിടുത്തെ സൗദി അറേബ്യൻ പോലീസാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് ഒറ്റ മലയാളിയെക്കാളും, എല്ലാ മലയാളിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് വേണ്ടി നാട്ടിലും അവിടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് അപ്പം റെസ്പോൺസ് ഇൻ്റർനെറ്റിൽ വരെ വന്നു. അവൻ്റെ പേരിങ്ങിതാ, എന്നെ കൊണ്ടുപോയിട്ട് ചതിയിൽപ്പെടുത്തിയവൻ്റെ പേരിങ്ങിതാ, ഞങ്ങളവനെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് പറയും, എൻ്റെ വൈഫിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അല്ല, ഭൂരിപക്ഷം മലയാളികൾക്കും പ്രശ്നമുണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ഒരു ന്യൂനപക്ഷമുണ്ട്. ആ എന്തോ അവർക്ക് കിട്ടുന്ന ലാഭമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, ഒരു മാനസിക സുഖമായിരിക്കും. എന്തായാലും അതിൽ നിന്നൊക്കെ 100% അവിടുത്തെ പോലീസ് ഭേദമായിരുന്നു എൻ്റെ അനുഭവത്തിൽ. കാരണം അവിടെ ആരെ പിടിച്ചാലും നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈലല്ല, അടി ഇടി എന്നൊക്കെ വളരെ കുറവാണ്. അപ്പം നേരെ കൊണ്ടുപോവുക, സ്റ്റേഷനിൽ കൊണ്ടുപോവുക. അവിടെ ചെന്നാൽ തന്നെ ഇരിക്കാനാണ് പറയുന്നത്, ആദ്യം നിർത്തത്തില്ല, ഏത് പ്രതിയെ കൊണ്ടുവന്നാലും ഇരിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഇരുത്തി അവർ ഈ മുത്താബവാരെന്ന് പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പോയി, അവർ റിപ്പോർട്ട് എഴുതാൻ പോയി. അപ്പോൾ അവിടെ ഇരുന്ന ഓഫീസർമാരോട് സംസാരിച്ചിട്ടാണ് മറ്റ് കാര്യങ്ങൾ നമ്മൾ പിന്നെ അവതരിപ്പിച്ചതും മനസ്സിലാക്കിയതും. അപ്പോൾ അവരെന്നോട് ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ മലയാളികൾ ഇതുപോലെ അക്കാമ ഇല്ലാതെ, അതായത് ഐഡൻറ്റിറ്റി ഇല്ലാതെ റോഡിൽ നിന്നൊക്കെ പിടിക്കുന്നവർ കൊണ്ടുവരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇയാളിനെ അറിയോ? അവൻ ഹിന്ദി എന്നാ പറയുക, അല്ലാതെ ബാംഗ്ലൂർ നിന്നോ മൈസൂർ നിന്നോ കേരള നിന്നോ അവർക്കറിയില്ല ഹിന്ദി. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയിലെ വലിയ പാട്ടുകാരനാണ്, അറിയപ്പെടുന്ന പാട്ടുകാരനാണ്. അപ്പോൾ ചോദിച്ചു, ടി വി ന്യൂസ് ഇൻ്റർനെറ്റ്? അപ്പോൾ ഇൻ്റർനെറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടിച്ച് നോക്കി, അവൻ്റെ മൊബൈൽ എടുത്ത് നോക്കി. അപ്പോൾ ഇൻ്റർനെറ്റിൽ പെട്ടെന്ന് ഫേസ്ബുക്ക് എൻ്റെ ഇത് വന്നു, പാട്ട് വന്നു. അപ്പോൾ ഉറപ്പായി പാട്ടുകാരനാണെന്നുള്ള ഉറപ്പായി. ഒരു 4 വരി പാടാമോയെന്ന് ചോദിച്ചു അറബിയിൽ. അപ്പോൾ അവർ 4 വരി അറബിയിൽ ഒരു 4 വരി പാടിക്കൊടുത്തു. സുബ്ഹാനക്കലായിൽ മലനാ ഇല്ലാമാ അൽ അംതനാ ഇന്നക്കന്തൽ അലീമുൽ ഹകീം. അപ്പോൾ അങ്ങനെ ഈ 4 വരി ഞാൻ അങ്ങ് പാടി. പാടിയപ്പോൾ എൻ്റെ ഉച്ചാരണത്തിൻ്റെ ഇതും ഒക്കെ കൊണ്ടിട്ട് നന്നായിട്ട് അറബി പറയുന്നുണ്ടല്ലോ, പിന്നെ അങ്ങനെ അറബി അറിയത്തില്ല എന്ന് പറയുന്നത് പറഞ്ഞില്ല, അത് കേട്ട് പഠിക്കുന്ന, അല്ലാതെ അറബി അറിയത്തില്ല എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പാട്ടുകൊണ്ടാണ് താങ്കൾ പോലീസ് കസ്റ്റഡിയിലായത്, പാട്ടുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം താങ്കൾ പറഞ്ഞത് മലയാളി സംഘടനകൾ തമ്മിലുള്ള കിടമത്സരമാണ് താങ്കളെ പോലീസിൽ ഏൽപ്പിക്കാൻ കാരണം എന്നാണ്. ഈ മലയാളി സംഘടനകൾ തമ്മിലുള്ള കിടമത്സരം അവിടെ മാത്രമേ ഉള്ളൂ, അതോ അത് പൊതുവേ മലയാളികളുടെ സ്വഭാവമായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? കിടമത്സരം എന്ന് പറഞ്ഞാൽ ഒരു 10,000 പേരുണ്ടെങ്കിൽ 1,000 സംഘടനകളാണ് മലയാളികൾക്കിടയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ സംഘടനകൾ തമ്മിലുള്ള മത്സരങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ എന്നെ തന്നെ അവിടുന്ന് 4 സംഘടന ഈ ഫെബ്രുവരിയിൽ തന്നെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരേ സമയം കൊടുക്കാൻ പറ്റത്തില്ല. അതിലൊരു വ്യക്തിക്ക് അത് ഞാൻ നേരിട്ട് കൊടുത്തതല്ല, എന്നെ റിയാദി കൊണ്ടുവന്ന ആൾ വഴി കൊടുത്തതാണ്. അപ്പോൾ എന്നാൽ നിൻ്റെ പരിപാടി നടക്കണ്ട എന്നുള്ളൊരു ധ്വനിയിൽ ചിലപ്പോൾ നടന്നു ആയിരിക്കാം. അതല്ല അവരോട് വ്യക്തിപരമായിട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം, ഇനി എന്നോട് തന്നെ ഉള്ള ദേഷ്യം കൊണ്ടാവാം. അല്ലെ, സംഘാടകരുടെ പിഴവ് മൂലം ഇതിനു മുമ്പ് ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള പല കലാകാരന്മാർക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ പരിപാടി തന്നെ ഇതുപോലെ വന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും ഭീതിജനകമായിട്ടുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല. അത് പക്ഷേ ഒരു വശം മാത്രമല്ലേ ആവുന്നുള്ളൂ, അവരല്ലേ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ നിലനിർത്തുന്നത് ഒരർത്ഥത്തിൽ? നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കലാരൂപങ്ങൾ കലാപ്രകടനങ്ങൾ കാണാനോ ഒക്കെ വരുന്നത് അല്ലെങ്കിൽ വരുത്തിക്കുന്നത് ഈ കലാസംഘടനകൾ തന്നെയാണ്. പക്ഷേ ഒരാളെ ഉദ്ദേശിച്ച് വരുന്നു, ആ ആളിനെ കിട്ടിയില്ലെങ്കിൽ എന്നാൽ നിൻ്റെ പരിപാടി നടക്കണ്ട എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. താങ്കൾ നന്നാവുന്നതിൽ വിഷമമുണ്ടായിരുന്ന ആരെങ്കിലും ഈ സംഗീത ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ 81 മുതലാണ് സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഒരു 79 കാലഘട്ടം മുതൽ ഗാനമേള രംഗത്ത് വന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു 90% ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ദിവസങ്ങളിലുള്ള അനുഭവം തന്നെ അതിന് ഒരു പാഠമാണ്.
കാരണം ഞാനിപ്പോൾ സിനിമയിൽ നിന്ന് അകന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 10-15 വർഷത്തിന് മേലെയായി. സംഗീത രംഗത്ത് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ളതിന് ഉറപ്പാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കലാരംഗത്ത് സ്വാഭാവികമായിട്ടും കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടാവും, താങ്കൾക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ മറികടക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണുള്ളത്. താങ്കളുടെ ഭാഗത്തുനിന്ന് അതിനെന്ത് ശ്രമമുണ്ടായി? സത്യം പറഞ്ഞാൽ ഞാൻ സിനിമാ രംഗത്ത് അങ്ങനെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല, ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതൊരു എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയായിരിക്കാം. കാരണം ഒരു ബന്ധം വെക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അകത്ത് കയറി പറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുക, അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അത് ഒരു പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള തെറ്റായിരിക്കാം. പക്ഷേ അതേസമയം ഞാൻ പാരലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സംഗീത രംഗമാണ് ഈ കാസറ്റ് സംഗീതം അല്ലെ സി ഡി സംഗീതം. അതിൽ മറ്റാരേക്കാളും കൂടുതൽ താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഉണ്ട്. ഇപ്പോൾ നിസരി, രഞ്ജിനി, എല്ലിൽ എല്ലാം. പക്ഷേ ആ ബന്ധം താങ്കൾ പ്രയോജനപ്പെടുത്തിയോ വേണ്ട വിധം? അങ്ങോട്ട് പോയി ഒരിക്കലും ഒരാളുടെ അടുത്തും ഒരു തരത്തിലും, ഇപ്പോൾ സിനിമയിലായാലും കാസറ്റ് സംഗീതത്തിലായാലും ഞാൻ അങ്ങോട്ട് സമീപിച്ചിട്ടില്ല. സമീപിച്ചിട്ടില്ലാത്തത് കൊണ്ടുള്ള നഷ്ടം ആർക്കാണ്? എനിക്ക് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാസറ്റ് സംഗീത രംഗത്ത് അല്ലെങ്കിൽ സി ഡി സംഗീത രംഗത്ത് ജനമാണ് വിധികർത്താക്കൾ. കാരണം ഇപ്പോൾ ഒരാളൊരു ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നു, ആ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ജനമാണ്. ഒരു പാട്ട് നന്നായിട്ട് എഴുതിയാലും നന്നായിട്ട് ട്യൂൺ ചെയ്താലും അത് പുറത്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ആ കൊള്ളാം എന്ന് തോന്നിപ്പിക്കുന്നത് അതിൻ്റെ ആലാപനം വരുമ്പോഴാണ്. അപ്പോൾ ആലാപനത്തിൽ ജനങ്ങളുടെ മനസ്സ് ഞാനുണ്ട്. അതുകൊണ്ട് ആ സി ഡി ഇപ്പോൾ ക്രിസ്റ്റൻ ഡിവോഷൻ ആണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലും ആ മാർക്കോസ് ഉണ്ടോ കെസ്റ്റർ ഉണ്ടോ ഇന്നാരുണ്ടോ എന്ന് നോക്കിയിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു ഇമേജ് ആളുകളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ വാങ്ങിയാലേ ഈ സി ഡി വിജയിക്കത്തുള്ളൂ. താങ്കളുടെ ഇമേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം മനസ്സിൽ വരുന്നത്. ആ ഇമേജിൻ്റെ കൂടെ വരുന്നതാണ് യേശുദാസിനെ പോലെ പാടുന്ന ആൾ എന്നത്. ഒരുപക്ഷേ ഈ സിനിമാ രംഗത്തേക്ക് താങ്കൾക്ക് വഴി തുറന്നു കിട്ടാൻ അത് പ്രയോജനപ്പെട്ടിരിക്കാം. പക്ഷേ അത് ഒരുപാട് വഴികൾ അടച്ചിട്ടും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അത് നമ്മുടെ മലയാളികളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമാ സംഗീത രംഗത്തോ മലയാള സിനിമയിലോ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൻ്റെ ഒരു സങ്കുചിതാവസ്ഥ മാത്രമേ ഉള്ളൂ. ആളുകളുടെ മനസ്സിലില്ല അങ്ങനെ. ആളുകൾ നോക്കുന്ന എപ്പോഴും ആ യേശുദാസിനെ പോലെ പാടുന്നു അല്ലെങ്കിൽ അവരാ ക്വാളിറ്റി നോക്കും. മറ്റവരങ്ങനെയല്ല, നമ്മളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കും. ഓ യേശുദാസിനെ പോലെ പാടുന്നില്ല, പിന്നെ യേശുദാസ് പാടിയ പോലെ, ആ ഒരു ശൈലിയാണ്. പക്ഷേ ദാസേട്ടനെ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ പിന്നെ ആൾക്കാരെയോ ഞാൻ കുറ്റം പറയില്ല. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ദാസേട്ടനെ എന്നെ കൂടെ ബന്ധപ്പെടുത്തുന്ന ആൾക്കാരെ ഞാൻ കുറ്റം പറയുള്ളൂ. അതേസമയം എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന മഹാനായ ഗായകൻ, അദ്ദേഹം വളരെയധികം ശങ്കരാഭരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഇരിക്കാൻ സമയമില്ലാത്ത പോലെ പാട്ടുകൾ വന്നു. പാട്ടുകൾ വന്നു ഓരോ സ്റ്റുഡിയോയിലും 100-100 പാട്ട് അദ്ദേഹം പാടാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പം അദ്ദേഹമാണ് പറയുന്നത്, എന്നെപ്പോലെ പാടുന്ന ഒരുത്തനുണ്ട്, അവനെക്കൊണ്ട് കുറച്ച് പാട്ട് പാടിക്കുക എന്ന് ഇളയരാജ അദ്ദേഹത്തോട് പറയുന്നത് ഈ പാട്ടുകാരനാണ്. അദ്ദേഹം അങ്ങനെയാണ് മനോ എന്ന സിംഗർ വരുന്നത്. എന്നെപ്പോലെ പാടുന്ന ഒരു പാട്ടുകാരനുണ്ട്, അവനെ വിളിച്ച് പാടിക്കും. അപ്പോൾ കുറച്ച് പാട്ട് അദ്ദേഹം, താങ്കൾ പറയുന്നത് എന്നെപ്പോലെ പാടുന്ന ഒരു പാട്ടുകാരനുണ്ട് മാർക്കോസ്, അവനെ കൊണ്ട് പാടിക്കൂ എന്ന് യേശുദാസ് പറയണമെന്നാണ്, എന്ന് ദാസട്ടൻ പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യേശുദാസിനെ പോലെ പാടുന്നുണ്ട്. പിന്നെ യേശുദാസ് പാടിയ പോലെ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസർമാരും സംഗീത സംവിധായകരും ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ദാസേട്ടനോട് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തരം പാട്ടുകൾക്കും ദാസേട്ടനെ തന്നെ എല്ലാ സംഗീത സംവിധായകരും ഉപയോഗിച്ചു. ഇപ്പോൾ ശോകമായാലും പ്രണയമായാലും എല്ലാം. ഒരുപക്ഷേ വ്യത്യസ്തമായ ശബ്ദങ്ങൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ചോദിച്ചത് അതിന് ഞാൻ എങ്ങനെ പ്രതിയാവും എന്നാണ്. എല്ലാവരും എന്നെ വിളിച്ചു പാടാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ദാസേട്ടൻ പാടുമ്പോൾ ആ പാട്ടിൻ്റെ കളറ് മാറും. ഏതൊരു പാട്ടെടുത്ത് അദ്ദേഹം പാടിയാലും തീർച്ചയായിട്ടും 100% ശരിയാണ്. ഞാൻ അതിനോട് ഇന്ന് യോജിക്കുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സിനിമയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, കാരണം എനിക്ക് പാടാൻ വേണ്ടിയിട്ട്. യേശുദാസിനെ പോലെ പാടുന്ന ആളെന്ന് പേര് കേട്ട കെ ജി മർക്കോസ് യേശുദാസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏത് രംഗത്താണ് പിന്നിൽ നിൽക്കുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ റേഞ്ച് താങ്കൾക്കുണ്ടോ? ശാസ്ത്രീയ സംഗീത പരിജ്ഞാനമായിട്ട് എനിക്ക് യാതൊരുവിധ അടിസ്ഥാനവും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പം നാൾ മുതലേ അങ്ങനെ പഠിച്ച് വന്നൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെയല്ല. ഞാനൊരു ഡോക്ടറുടെ മകനായിട്ട് ജനിച്ചു. എൻ്റെ മുത്തശ്ശനും ഡോക്ടറായിരുന്നു, എൻ്റെ അപ്പൻ്റെ പെങ്ങളും ഡോക്ടറായിരുന്നു. അങ്ങനെ ഒരു 5-6 ഡോക്ടർമാരുടെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് ചെറുപ്പം മുതൽ എനിക്ക് സംഗീതം പഠിക്കാൻ പറ്റിയില്ല. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് 18-19 വയസ്സിലാണ് തുടങ്ങിയത്. പക്ഷേ പാട്ടിനോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് അതിൻ്റെ കുറച്ച് വളരെയധികം താഴെയുള്ള കുറച്ച് പാട്ടുകൾ അല്ലെങ്കിൽ ഗീതങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ
എനിക്ക് അദ്ദേഹമായിട്ട് സംഗീതമായിട്ട് യാതൊരു തരത്തിലും അദ്ദേഹത്തെ എനിക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. രൂപത്തിലും ഭാവത്തിലും ഈ വെള്ളവസ്ത്രം ധരിക്കുന്നതിലും ഒക്കെ താങ്കൾ യേശുദാസിനെ അനുകരിക്കുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. അത് താങ്കൾ അങ്ങനെ എടുത്തൊരു തീരുമാനമായിരുന്നു. താങ്കളുടെ വ്യക്തിത്വം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അല്ല, ഇപ്പോൾ ഈ വെള്ള ധരിച്ചാൽ ഒരാളുടെ വ്യക്തിത്വം പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒന്ന്, രണ്ട്, എൻ്റെ അപ്പൻ ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ 86 വയസ്സ് കണ്ടേന്, ദാസേട്ടന് 72 വയസ്സേ ആവുന്നുള്ളൂ. എൻ്റെ അപ്പം വെള്ള ധരിച്ചിരുന്നൊരു വ്യക്തിയാണ്. കാരണം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന 1940-45 കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാർ വെള്ളയും വെള്ളയും ധരി മാത്രമേ ധരിക്കുകയുള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ജോലി ചെയ്യുന്ന കാലഘട്ടം സമയത്തെങ്കിലും അവർ വെള്ളയും വെള്ളയും മാത്രമേ ധരിക്കുകയുള്ളായിരുന്നു. എൻ്റെ അപ്പൻ വെള്ളയും വെള്ളയും ധരിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ വെള്ളയെ കിട്ടുകയുള്ളായിരുന്നു. കാരണം പുള്ളിക്കെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ വെള്ളം എടുത്തു തരും, അത് വിട്ടോണ്ട് നടക്കും. പക്ഷേ എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുദാസിനെ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത്. നമ്മളിരിക്കുന്ന പോലെ അടുത്ത് കണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കംപ്ലീറ്റ് വെള്ളയാണ്, വാച്ചും ചെരുപ്പും കൂടെ വെള്ളയാണ്. അപ്പം ഞാനത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി. ഞാൻ അങ്ങനെയാണ് ഞാൻ വെള്ള കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതേ പരിപാടിയിൽ തന്നെ യേശുദാസ് തമാശയായിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഡൈ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹം ആ തീരുമാനം പിന്നീട് മാറ്റിയെങ്കിലും, പക്ഷേ എന്നെ അനുകരിക്കുന്ന ചിലരുണ്ട്, അവർ ഈ തീരുമാനം അനുകരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. ഇപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു എന്നത് ഒരു മോശം കാര്യമായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, യേശുദാസിനെ അനുകരിക്കുന്നത് മോശമാണോ, യേശുദാസിൻ്റെ വ്യക്തിത്വം അത്രയ്ക്കും മോശമാണോ എന്ന്. ഞാൻ നേരത്തെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താ അനുകരിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വമാണോ യേശുദാസിൻ്റെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. താങ്കൾക്ക് എന്താ തോന്നിയിരിക്കുന്നത്? 100% അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തെ അനുകരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയും തോന്നിയിട്ടില്ല, ഏതൊരു ആളെ അനുകരിച്ചാലും. ഇപ്പോൾ യേശുദാസിനോടുള്ള താങ്കളുടെ യഥാർത്ഥ വികാരം എന്താണ്? അദ്ദേഹത്തോട് ആദരം, അസൂയ, വിദ്വേഷം, ഭക്തി, ഇതിലേതാണ്? ഈ ആദരവും പിന്നെ ഭക്തിയും എപ്പോഴും എനിക്കുണ്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ഇന്നത്തെ കുട്ടികൾ നമ്മുടെ ഒപ്പം കയറിയിരിക്കുമ്പോൾ ഞാൻ ഇന്നും ഒരു അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നിട്ടില്ല. അതാ അദ്ദേഹത്തോടുള്ള ആദരം കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം എത്രയോ മേലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഇപ്പം ഞാനും ചിലപ്പം വേദി ചെന്ന് പാടുമ്പോൾ, ഒരു പക്ഷേ അദ്ദേഹവും ഞാനും കൂടെ ഒന്നിച്ച് പാടുമ്പോൾ ഒരുപോലെ ഇരുന്നേക്കാം, അല്ലെങ്കിൽ കയ്യടി ചിലപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ അതുകൊണ്ട് ഞാൻ വലിയ പാട്ടുകാരനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. തന്നെ അനുകരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ ഇടയ്ക്ക് ചിലപ്പോൾ തോണ്ടുന്ന ഒരു രീതിയുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, മാനുഷികമായിട്ടുള്ള ഒരു വികാരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വിഷമം തോന്നാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം അതുപോലെ നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഞങ്ങളോ അല്ലെങ്കിൽ വേറൊരു പ്രതിയോഗിയോ ഇല്ല. ആ ലെവലിൽ നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അവിടെയാണ് അദ്ദേഹത്തെ പറഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ എന്തെങ്കിലും മറുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ചെറിയൊരു ഒരു ഇത് വന്നിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തോട് നമുക്ക് യാതൊരു വിധ ആ തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ഷമിക്കാനും കഴിയുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ഒരു ഗായകൻ ഇതൊക്കെ നീയൊക്കെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോയാൽ മതി. അത് പക്ഷേ അദ്ദേഹത്തെ തെറ്റിക്കുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഉപജാപ വൃന്ദം എപ്പോഴും ഉണ്ട്. അതാണ് അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ടുകൾ ചില അവസരങ്ങളിൽ ചില വേദികളിൽ ചിലർ പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 50% പോലും അത് ശരിയാവുന്നില്ല. പക്ഷേ 75-80% ശരിയാവുന്ന എന്നെ അപ്പോഴും വിളിക്കുന്നില്ല. യേശുദാസിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് അനന്യമാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് പോലും ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, അത്തരം ഗായകർ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം MG ശ്രീകുമാറും ഉണ്ണിമേനോനും വേണുഗോപാലും ഒക്കെ. താങ്കൾക്ക് അത്ര പോലും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ഈ ഒരു സിനിമയിൽ പോലും കഴിഞ്ഞ 15 പാടിയിട്ടില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് കഴിവുള്ളതുകൊണ്ടും അവരുടെ മനസ്സിൽ ഞാൻ ഉള്ളതുകൊണ്ടും ഞാൻ എന്നെക്കൊണ്ട് പാടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടുമാണ്. പക്ഷേ സിനിമയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ സിനിമയിൽ ആർക്കും പാടാം. ഒന്ന് സ്വാധീനം മതി, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പടം തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ വേണമെങ്കിൽ അതിനകത്ത് പാടാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയായി. പണ്ടങ്ങനെ അല്ല, ഒരു പാട്ടുകാരനെ പല പല കടമ്പകൾ കടന്നിട്ടാണ് സിനിമയിൽ പാടിക്കുന്നത്. അല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ ആ പാടിക്കിട്ട് വെക്കുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലായിരുന്നു ദേവരാജ് മാഷോ, അർജുനൻ മാഷോ, അല്ലെങ്കിൽ അന്നത്തെ പ്രമുഖരായിട്ടുള്ള സംഗീത സംവിധായകർ പാടിച്ചിരുന്നത്. പല കടമ്പങ്ങളും കടന്നിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ എണ്ണത്തിൽ വളരെ കുറവേ ഞാൻ പാടിയിട്ടുള്ളൂ എങ്കിലും ഒരു 100-75 ഞാൻ പാടിയിട്ടുള്ളൂ. 75 ഞാൻ പാടിയിട്ടുള്ളൂ.
പക്ഷേ അതിലൊരു 50 സിനിമയിലേക്ക് മേലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ പാടിയ പാട്ടുകൾ. അപ്പം റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 100 സിനിമ അല്ലെങ്കിൽ 75 സിനിമയിൽ 50 സിനിമ എൻ്റെത് ഹിറ്റാണ് അല്ലെങ്കിൽ 50 പാട്ട് ഹിറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ഹിറ്റല്ലേ. താങ്കൾ തന്നെ പറയാറുണ്ട് കിട്ടിയതൊക്കെ ബോണസായിട്ട് കണക്കാക്കുന്നു, എനിക്ക് അതിലൊന്നും യാതൊരു സങ്കടവുമില്ല. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ ഒരു സങ്കടമല്ലേ? സങ്കടത്തിൻ്റെ അല്ല, കാരണം എനിക്ക് സിനിമയിൽ അന്ന് പിന്നെ ഇടിച്ച് കയറി പോകണമായിരുന്നെങ്കിൽ 81 കാലഘട്ടത്തിൽ, അന്ന് മദ്രാസിലാണ് കൂടുതലും റെക്കോർഡിങ്, അന്നേ മദ്രാസിൽ പോയി കിടന്നിട്ട് എനിക്ക് ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിച്ചിട്ടില്ല. താങ്കൾക്ക് എത്താവുന്ന ഉയരത്തിൽ താങ്കൾ എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒന്നാം പ്രതി താങ്കൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നാണ് എൻ്റെ പ്രധാന ചോദ്യം. അതിലെ ഒന്നാം പ്രതി എന്ന് 100% പറയാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ ഭാഗത്തുമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനത് എൻ്റെ ഉള്ള വഴികൾ ഇടിച്ച് തുറന്ന് പോകേണ്ടത് എൻ്റെ ഒരു മുട്ടുപിൻ തുറക്കപ്പെടുമെന്നാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് സ്വഭാവത്തിൽ അതില്ലാതെ പോയതുകൊണ്ട്. അതെ, ഒരുപക്ഷെ ഒരു ഡോക്ടറുടെ മകനൊക്കെ ആയി അല്ലല്ലില്ലാതെ ജീവിച്ചതിൻ്റെ ഒരു പ്രശ്നവും ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നവുമായിരിക്കാം. അങ്ങനെ ആയിരിക്കാം, ദുരഭിമാനം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ പറയില്ല, അതൊരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ടില്ല. എനിക്ക് വഴികൾ വേറെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം സിനിമ ഇല്ലെങ്കിൽ എനിക്ക് കാസറ്റ് സംഗീതമുണ്ട്, അതില്ലെങ്കിൽ ഗാനമേളയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യമായിരിക്കും. അവിടെ ആ വഴിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവുമോ? ഒരു പക്ഷേ ഇവരൊക്കെ സിനിമാ സംഗീതത്തിന് വേണ്ടി കൂടുതൽ ശ്രമിച്ചപ്പോൾ, കൂടുതൽ അതിനുവേണ്ടി അർപ്പിച്ചപ്പോൾ താങ്കൾ ഗാനമേളയ്ക്കും കാസറ്റിനുമായി കൂടുതൽ സമയം ചെലവഴിച്ചത്? ഞാൻ നോക്കിയത് കൂടുതൽ അനുഭവമാണ് ഒന്ന്, പിന്നെ സ്വന്തമായിട്ടൊരു നിലനിൽപ്പ്. ഇത് രണ്ടുമാണ് ഞാൻ നോക്കിയത്. കാരണം ഒരു ഒരു ഒരെണ്ണത്തിലേക്ക് മാത്രമായിട്ട് അങ്ങനെ ഒതുങ്ങുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, മാത്രമല്ല അവസരങ്ങളുടെ കുറവ് ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ പുറകെ നടന്നിട്ട് ഒരവസരം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അവസാനം അവരുടെ ജീവിതം തന്നെ അവർക്ക് കൈവിട്ടു പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് വിടാനായിട്ട് എനിക്കൊരു മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രശസ്തിയോടൊപ്പം പൈസയും വേണം, ജീവിക്കുകയും വേണം, എന്നാൽ വല്ലപ്പോഴും സിനിമ കിട്ടുന്നെങ്കിൽ അതും വേണം, അങ്ങനെയുള്ളൊരു ഒരു പോളിസിയായിരുന്നു എൻ്റെ. പല ആളുകളും പറയും യേശുദാസിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഒരു ഭാഗ്യമാണെന്ന്. പക്ഷേ നല്ല ഗായകർക്ക് ഒരു പക്ഷേ അതൊരു ഭാഗ്യമല്ല, ഈ യേശുദാസിൻ്റെ കാലത്താണല്ലോ ഞാൻ ജീവിച്ചത് എന്ന് സ്വയം നിങ്ങൾ ശപിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെ ശപിച്ചിട്ടില്ല. കാരണം ദാസേട്ടൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റി, ഒന്ന്. രണ്ട്, ഞാൻ ഒട്ടും അറിയപ്പെടാതെ പോയൊരു പാട്ടുകാരനല്ല. ഞാൻ ഇന്നും ലൈവായിട്ട് നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ്. 53 വയസ്സായി, ഇന്നും എന്നെ ജനം അധികം ഇഷ്ടപ്പെടുന്നു. താങ്കൾ ഒരിക്കൽ പറഞ്ഞു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എൻ്റെ പിൻഗാമി എന്ന നിലയിൽ യേശുദാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ യേശുദാസ് ഒരിക്കലും എൻ്റെ ഒരു പിൻഗാമി എന്ന ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, വളർത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു പിൻഗാമിയെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യേണ്ടത് യേശുദാസിൻ്റെ കടമയാണോ? ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരാളുടെ കഴിവ് കണ്ടെത്താനായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് സംഗീതരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സംഗീതരംഗത്ത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. ഇപ്പോൾ എനിക്കൊരാളെ ഭയങ്കരനാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് സംഗീതത്തെ പറ്റി അത്ര വലിയ അറിവൊന്നുമില്ല. പിന്നെ ഒരാളുടെ പെർഫോമൻസ് കാണുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, അവൻ രക്ഷപ്പെടും എന്ന് പറയാമെന്നുള്ളതല്ലാതെ മറ്റു തരത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദാസേട്ടനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ തരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചൂണ്ടിക്കാണിക്കുക, ആ അവൻ കുഴപ്പമില്ല, അവൻ നന്നായിട്ട് പാടും അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് എന്നെ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നോടൊപ്പം വന്നിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്, ഇപ്പോൾ ഉണ്ണിമേനുണ്ട്, പിന്നെ മധുബാലകൃഷ്ണനുണ്ട്, ബിജു ഉണ്ട്, അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകാരുണ്ട്. ഇതിൽ ഒരുത്തനെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെയോ അവനെ നമുക്ക് ഉപയോഗിക്കാം അടുത്ത ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ, കുഴപ്പമില്ല അവൻ നന്നായിട്ട് പാടും എന്ന് പറയാൻ, ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു അവസരം അദ്ദേഹം വിനിയോഗിച്ചില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ അദ്ദേഹം വളർത്തി വലുതാക്കി തരണം, അദ്ദേഹത്തിന് കിട്ടുന്ന 50 പാട്ട് കിട്ടിയ 25 എനിക്ക് തരണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും കിട്ടേണ്ട അവസരങ്ങൾ അദ്ദേഹമായിട്ട് തടഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഇന്നുള്ള ചില പാട്ടുകാർ ചെയ്യുന്ന അത്രയും പോലും പിന്നെ അവസരങ്ങൾ തടയുന്ന രീതിയിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ഒരു ഉപജാപ വൃന്ദമുണ്ട് എപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ കിട്ടാനോ ഒക്കെ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ചിലർ ചില കളികളൊക്കെ ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ചും അദ്ദേഹം നല്ല അദ്ദേഹത്തിൻ്റെ നല്ല പുഷ്കലകാലത്ത്, ഇപ്പോഴും അദ്ദേഹത്തിന് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, 70s അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തെ ഇങ്ങനെ പ്രീതിപ്പെടുത്തി നിന്നിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ചില കളികൾ കളിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് അവസരങ്ങൾ തട്ടിയെടുക്കാനുള്ള എന്തെങ്കിലും ശ്രമം താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഉദാഹരണം മനസ്സിൽ വരുന്നത് കാബൂളിവാലയിലെ പുത്തൻ പുതുക്കാലം എന്ന പാട്ടാണ്. അത് താങ്കളും ചിത്രയും കൂടിയാണ് പാടിയതെങ്കിലും അവസാനം ചിത്രത്തിൽ വന്നപ്പോൾ താങ്കളുടെ ഭാഗം വളരെ ചുരുങ്ങിപ്പോയി. MG ശ്രീകുമാർ ആണെങ്കിൽ ആ പാട്ട് മൊത്തമായി പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആ പാട്ട് ഫുള്ളായിട്ട് പാടിയതാണ്, അത് സത്യമാണത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരേ സമയത്ത് വരുന്ന അല്ലെങ്കിൽ തൊട്ട് തൊട്ട് സമയങ്ങളിൽ വരുന്ന ആൾക്കാർ ഇടിച്ചു മുമ്പോട്ട് കയറി പോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തുക സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്നെ ഒരാൾ വിളിച്ചാൽ ഞാൻ അവിടെ ചെല്ലുന്നു, പാടുന്നു, പോകുന്നു. ഇന്നും ഞാൻ അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കാസറ്റ് സംഗീതമാണെങ്കിൽ പോലും എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ചെല്ലുന്നു, പാട്ട് പഠിക്കുന്നു, പാടുന്നു, പോകുന്നു. എനിക്ക് പിന്നെ അതുമായിട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ ബാക്കി എത്ര പാട്ടുണ്ട് അത് ഞാൻ പാടിയേക്കാം, നിങ്ങൾ പൈസ ഒന്നും തരണ്ട എന്നൊന്നും പറഞ്ഞ് ഒരു പാട്ട് പോലും ആരുടെയും എടുക്കാൻ ഞാൻ നിൽക്കാറില്ല. അങ്ങനെയുള്ള വഴികൾ ഞാൻ നോക്കാറുമില്ല. പക്ഷേ ഒരേ സമയത്ത് വരുമ്പോൾ ആ രംഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ ചിലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒരു രംഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആരെങ്കിലും ചില കളികൾ ചെയ്യുന്നുവെങ്കിൽ അവരെ കുറ്റം ആരോപിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഞാൻ പറഞ്ഞില്ല അത് 100% നമുക്ക് കുറ്റം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ പാടിപ്പോയ പാട്ട് അല്ലെങ്കിൽ പാടാൻ വെച്ചിരിക്കുന്ന പാട്ട് ഞാൻ പാടിയേക്കാം, എനിക്ക് പൈസ തരണ്ട എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ഔചിത്യം തോന്നുന്നില്ല. ഇത്രയും കാലത്തെ സംഗീത ജീവിതത്തിനിടയിൽ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരനുഭവം ഉണ്ടെങ്കിൽ അതേതാണ്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ വളരെയധികം അറിയപ്പെടുന്ന പിന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ പോലും തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു മദ്രാസിലെ ഒരു റെക്കോർഡിങ്ങിന് എന്നെ വിളിച്ചു. ഞാൻ രാവിലെ മുതൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയില്ല ഞാനൊരിക്കലും പിന്നെ ഇന്നത്തെ കുട്ടികൾ പെരുമാറുന്ന പോലെ ഉള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ ഏതാണ്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഒന്നും അന്നും ഇല്ല ഇന്നും ഇല്ല. അപ്പം ഞാൻ രാവിലെ അവിടെയൊക്കെ 7 മണിയാകുമ്പം സ്റ്റുഡിയോ ചാലു ആവും. അപ്പം ഞാനൊരു 7, 7:30 ആയപ്പോൾ സ്റ്റുഡിയോ ചെന്നു. ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ്. ഒരു 5 മണി വരെ ഞാനങ്ങനെ പലയിടത്തായിട്ട് നിന്നു. അങ്ങനോട് പറഞ്ഞു, മാർക്കോസ് ഇന്ന് നടക്കത്തില്ല, നാളെ എടുക്കാം. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട് മദ്രാസിൽ, ഞാൻ അവിടെ പോയി. പിറ്റേന്ന് രാവിലെ വീണ്ടും സ്റ്റുഡിയോയിൽ 7:30 വന്ന് നിൽക്കുകയാണ്. അന്നും 6 മണി വരെ ഇരുന്നു. ഇന്നും നടക്കത്തില്ല, ഇനിയിപ്പോൾ 1 ആഴ്ച സ്റ്റുഡിയോ ഇല്ല, ഞങ്ങൾ പറയാം, അന്നേരം വന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് എടുത്തു തന്നു. ഞാൻ പാടേണ്ട പാട്ടും ആ പാട്ടിൻ്റെ എവിടെയൊക്കെ പാടണം എന്നുള്ളതെല്ലാം അടയാളപ്പെടുത്തി തന്നു. ഞാൻ ആ പാട്ടുമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോന്നു. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും 2 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് മദ്രാസ് ചെല്ലുന്നു രാവിലെ. അപ്പോൾ 7:30 ചാലു ആവുന്നതുകൊണ്ട് 7:08 ആകുമ്പോഴത്തേക്കും സ്റ്റുഡിയോ ചെന്ന് നിൽക്കുക. അപ്പോൾ ഞാനവിടെ ഇരിക്കുക തന്നെ ഓരോ ഗായകർ വരുന്നു, പാടുന്നു, പോകുന്നു, മലയാളികൾ തന്നെ. അപ്പം ഞാൻ നോക്കിയപ്പം ഈ പാട്ട് പാടുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പാടേണ്ട ഭാഗങ്ങൾ എനിക്ക് അടയാളപ്പെടുത്തി തന്ന ഭാഗങ്ങളൊക്കെ പാടിപ്പാടി പോവുകയാണ്. അവസാനം 2 വരിയേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഇതിന് വേണ്ടി മെനക്കെടുത്തണമായിരുന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അതേ മാർക്കോസ് 2 വരിയേ ഉള്ളൂ കേട്ടോ. അത് ചെയ്യാതെ എന്നെ ഈ ഇത്രയും ദിവസം എന്നെ ഇതിനുവേണ്ടി മെനക്കെടുത്തി, എനിക്ക് എഴുതിത്തന്ന ഇതും കളഞ്ഞ് അവസാനം 2 വരിക്ക് വേണ്ടിയിട്ട് എന്നെ മെനക്കെടുത്തണമായിരുന്നു. എനിക്ക് നാട്ടിൽ ഇഷ്ടം പോലെ വർക്കുള്ള വ്യക്തിയാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ്. റഹ്മാൻ്റെ ഒക്കെ കാലം വന്നതിന് ശേഷം ഒരുപാട് പുതിയ ശബ്ദങ്ങൾ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ പരീക്ഷിക്കുന്ന ഒരു കാലമായിരുന്നെങ്കിൽ കെ ജി മാർക്കോസിനെ പോലെ ഒരു ഗായകന് കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു, അതോ ഇപ്പോൾ കിട്ടിയത് പോലും നഷ്ടപ്പെടുമായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല അവസരങ്ങൾ കിട്ടുമായിരുന്നെന്ന്. കാരണം ഈ ഒരു 60, 70, 80, 90 വരെയുള്ള കാലഘട്ടത്തിലെ പാട്ടുകൾ എടുത്താൽ അതാണ് ഇന്നും കുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ളത്. കാരണം ഇന്നത്തെ കുട്ടികൾ മത്സരിക്കാൻ എടുക്കുന്ന പാട്ടുകൾ പോലും അങ്ങനത്തെ പാട്ടുകളാണ്. ഇന്ന് ഇറങ്ങുന്ന പല പാട്ടുകളും ആളുകളുടെ മനസ്സിലില്ല, അതൊരു സത്യമാണ്. കാരണം ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ ഒരിക്കലും ഒരു കാമ്പുള്ള സംഗീതമോ കാമ്പുള്ള പാട്ടുകളോ 90 ഇപ്പുറം വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. അതൊന്നും ആളുകളുടെ മനസ്സിലില്ല. എല്ലാവരും പറയുന്ന ഒരു ഘനഗംഭീരമായ ശബ്ദമാണ് കെ ജി മാർക്കോസിൻ്റെത്. അതെ, അത്രയും നല്ല ശബ്ദം ഇല്ലാത്ത ആളുകളാണ് ഒരുപക്ഷെ താങ്കളെക്കാൾ പ്രശസ്തരായവരിൽ പലരും. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് വന്നിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു എന്ന്? ഞാനോ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരോ പാടിയാൽ നന്നാകുമായിരുന്നു എന്ന് തോന്നിച്ചിട്ടുണ്ട്. കാരണം അതുമല്ല, ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ടുകൾ ചില അവസരങ്ങളിൽ ചില വേദികളിൽ ചിലർ പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഗാനമേളയ്ക്ക് വലിയ വലിയ ചാനലുകൾ തന്നെ അവരുടെ എന്തെങ്കിലും ഫംഗ്ഷന് ഇതുപോലെ പാടിക്കുന്നത്, എന്തെങ്കിലും അവാർഡ് നിശ്ചയോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ അവസരങ്ങളിൽ പാടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു പാട്ടുകാർ 50% പോലും അത് ശരിയാവുന്നില്ല. പക്ഷേ
75 80% ശരിയാവുന്ന എന്നെ അപ്പോഴും വിളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നിരാശ തോന്നിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വലിയ വിഷമം മനസ്സിലുണ്ടാകുമ്പോഴേ ഏത് പാട്ടാണ് താങ്കൾ സ്വയം പാടി ആശ്വസിക്കുക? ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ശോകഗാനമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് കൃഷ്ണൻ ഡിവോഷണൽ പാടുന്നതുകൊണ്ട് പലപ്പോഴും ഈ യാത്രയിൽ വഴികാട്ടുവാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അത് ഞാൻ ചിലപ്പോൾ ഒക്കെ മൂളാറുണ്ട്. ഈ യാത്രയിൽ വഴികാട്ടുവാൻ തെളിയൂ പൊന്തീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക നീ എന്നഭയം മഹിയിൽ എന്നായക. ഈ യാത്രയിൽ വഴികാട്ടുവാൻ തെളിയൂ പൊന്തീപമേ. സ്വയം മാർക്കറ്റ് ചെയ്യുന്നതിൽ കെ ജി മർക്കോസ് ഒരു പരാജയമാണ്? പരാജയമാണ്, സംശയമൊന്നുമില്ല. ഇനിയുള്ള ജീവിതത്തിൽ ഈ പരാജയം മറികടക്കാനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ? എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്ന് ഇപ്പം ഈ സൗദിയിലുണ്ടായ ഈ അറസ്റ്റിനെ തുടർന്നാണ് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും സജീവമാണല്ലോ എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ഈവൻ പത്രങ്ങൾ തന്നെ എനിക്ക് തന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അതെന്നെ വീണ്ടും സംഗീതരംഗത്ത് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി വരാനായിട്ട് ഒരു പ്രചോദനം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഈ സൗദി അറേബ്യയിലുണ്ടായ അനുഭവങ്ങൾ കെ ജി മാർക്കോസ് എന്ന ഗായകനോടുള്ള സ്നേഹം പുറത്തു വരാൻ ഒരു നിമിത്തമാവുകയാണ് ചെയ്തത്. അത് താങ്കൾക്ക് പ്രയോജനപ്പെടട്ടെ. വളരെ നന്ദി. താങ്ക് യു.